പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. ഞാൻ രണ്ട് പടം റിലീസ് ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിവ്യൂ ഇടാറ് കാലം. തെറി കേൾക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ ഇതിപ്പോ ഇന്നലെ ഷൂട്ട് ചെയ്തു, പക്ഷെ ഇടാൻ മറന്നു. ഈ സത്യം പറഞ്ഞ ഫോണിൽ നെറ്റ് കഴിഞ്ഞു, വൈഫൈ ഉണ്ടായിരുന്നു, എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കായിരുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പറയാൻ ഇത്രയുള്ളൂ, പടം കണ്ടു, രക്ഷയില്ല. പടം ഏതാന്ന് വെച്ചാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുതിയ ഒരു ഡയറക്ടർ ചെയ്യണ പോലെ, അതായത് ജോജു എന്ന് പറഞ്ഞ നടനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു എന്നിട്ട് പറയാം സ്ക്രീൻ പ്രസൻസ് സ്ക്രീൻ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. എന്നിട്ട് പറയാ സായി ഒരു ഒരു മറ്റേ സലാറില് അവനെ കാണിക്കണ ഒരു വീലില് ഭഗവാനില് കാണിക്കണ ഒരു സ്വാഗ്, അതായത് തിയേറ്റർ നിറഞ്ഞൊരാൾ നിൽക്കാം ഇട്ടിന്നൊക്കെ പറഞ്ഞാട്ട് കിൻഡലി ഇട്ടിന്നൊക്കെ പറയണ ഒരു സാധനം. ഒരു രക്ഷയില്ല. ഫൈറ്റ് ക്യാമറ വർക്ക് ഡ്രോൺ എഫക്ട് കൊടുത്തത് എഫക്ട് അല്ല ഡ്രോൺ ഷോട്ടുകള് എല്ലാരും ആംബുലൻസ് വന്ന സീൻ ശരിക്കും ആ ട്രെയിലറിൽ കാണുന്ന സീനുകളാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു കിണ്ണകാറ്റ് സീൻ ഉണ്ട്, ദി സീൻ എന്റെ മോനെ ഒരു രക്ഷയില്ല സാധനം. ആ പഴ തിയേറ്ററിൽ കാണാൻ ഈ സാധനവും അതിൻ്റെ കൂടെ കൂടുതലും ബി ജി എമ്മും ബി ജി എം ഒക്കെ എന്തൊട്ട് സാധനം ചോദിച്ചാൽ എനിക്ക് ആരും ചെയ്തതിനെ അറിയില്ല. സത്യം പറഞ്ഞാൽ നോക്കിയില്ല കേട്ടോ. പക്ഷേ പടം ഞാൻ നോർമൽ പടം പണി എന്നുള്ള പേര് കണ്ടപ്പോ ഞാൻ സിനിമാ നടന്മാര് ഇങ്ങനെ പടം പിടിക്കും വേറെ ആരും പേര് പറയില്ല. എന്നാലും ഇടത്ത് ലാസ്റ്റ് നടന്മാര് തന്നെ ഡയറക്ഷൻ ചെയ്യുന്ന മിക്ക പടങ്ങളും പൃഥ്വിരാജിന്റെ ലൂസിഫറൊന്നല്ല, അല്ലാണ്ട് പേര് പറയാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അങ്ങനത്തെ പടങ്ങളൊക്കെ മോശമായിരുന്നു സത്യം പറഞ്ഞാൽ, എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റുന്ന പടങ്ങളതായിരുന്നില്ല. പക്ഷെ ഇത് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ബി ജി എം ക്യാമറ വർക്ക് വൈറ്റ് സീക്വൻസ് ഡയലോഗുകള് ആ പൊലിപ്പിച്ചെടുക്കണ സാധനങങ്ങൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണത് ആ സ്റ്റോറി പോണ രീതി പിന്നെ അതിലത്തെ നായിക എടുത്തു പറയണം. കാരണം ചെവി കേൾക്കല് വർത്തമാനം പറയുന്ന ആള് ഇത്ര നന്നായിട്ട് ആ ലിപ്പ് സിങ്കൊക്കെ ആയിട്ട് ചെയ്യണുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട്. ആള് തമിഴിൽ ഞാൻ വിശാലിന്റെ ഒരു പടങ്ങളല്ലോ പൂജയിലാന്ന് തോന്നണ ആളിതുപോലെ റോള് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇരുന്നുണ്ട്. ഭയങ്കര ക്രൗഡും എപ്പോഴും അതിപൊളി കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഫുൾ ടൈം ഒരുപാട് ആൾക്കാർ ഈ ലോകേഷ് കണ്ണരാജിന്റെ പടങ്ങളിലൊക്കെ കാണാൻ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അതായിട്ട് അതിന്റെ ബന്ധമൊന്നുമില്ല. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ബി ജി എം രക്ഷയില്ലാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബി ജി എം. പിന്നെ എന്റെ അടുത്ത് പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലന്മാര് എന്റെ മോനെ യുവമാര് എന്തിട്ട് ചെയ്തു വെച്ചാണേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ജൂനൈസ് സാഗർ ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. നമുക്ക് അത് കൊല്ലാൻ തോന്നും മൂന്നാലെ അതുപോലെ ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീനിൽ വരുന്ന ഫൈറ്റ് ആയാലും അവര് തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസ് ആയാലും ക്ലൈമാക്സ് ഒക്കെ നമുക്ക് അങ്ങോട്ട് മനസ്സിൽ സംതൃപ്തി വരും. ഇത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടുകൾ എനിക്ക് അങ്ങനെ അധികം ഫീൽ ചെയ്യിപ്പിക്കാതെ ആവും, അതിൻ്റെ ഇങ്ങനെ കുത്തിക്കെട്ടി വെച്ചേക്കാം, അല്ലെങ്കിലും പാട്ട് ഇഷ്ടമായി. പിന്നെ സീമ മയക്കുന്നടി സീമയുടെ റോൾ എൻ്റെ വണ്ണി ഒരു സീൻ എടുക്കണം കാറ്റ സീനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സംഭവം ഒരു ഒരു മിനിറ്റ് അങ്ങോട്ടോ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഷ്ടമുള്ള ഒരൊറ്റ സീനാണ്. നമ്മൾ പ്രെഡിക്ഷൻ ചെയ്യുന്നു, പക്ഷെ അതിന് അതിൽ ഒരു ഒരു പൊടി അവർ കയറ്റിയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇന്ന സംഭവം സംഭവിക്കാൻ പോണേ, പക്ഷെ അവിടെ സംഭവിക്കണേൽ വേറെ ഒരു സംഭവം നടക്കണം എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നൈസായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ വേറെ നമ്മുടെ അളിയനായിട്ട് അഭിനയിക്കുന്ന ആളുടെ സീനുകൾ അങ്ങനെയുള്ള സീനുകൾ, അതായത് നമുക്കറിയാം ഇന്ന സംഭവിക്കുന്നു, പക്ഷെ അത് സംഭവിക്കുമ്പോൾ നമുക്കിങ്ങനെ ടിക്കുന്ന ഒരു ചെറിയ ഇടിങ്ങിലും വരും. ഇപ്പൊ ആ പണി കിട്ടോ കിട്ടില്ലേ കിട്ടോ കിട്ടില്ലേ, ഈ പണി എന്ന് പറഞ്ഞ പേരിട്ടു നൈസായിട്ട്. അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ പൂരം എന്നാ അങ്ങനെ പേര് വന്നു, അതിപ്പോ ഓൾറെഡി ഒരു സിനിമ വന്നായിരുന്നു കറക്റ്റ് തൃശ്ശൂർ പൂരം എന്ന് ഇടാൻ പറ്റി വരാം. എന്റെ ആ പൊന്നി എന്തിട്ട് കാണിച്ചു വന്ന തൃശ്ശൂർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് പടം. തൃശ്ശൂർ ഒരുവിധ സാധനങ്ങളും ഒക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ അറിയില്ല കേട്ടോ അത് തൃശ്ശൂർ ആ വിട്ടിട്ട് പിന്നെ വലിയ ഭാഗങ്ങളിലോ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ട് പടം. അതിരിപ്പില് വെള്ളച്ചാട്ടം കാണിക്കണമെന്നുള്ളൂ. പക്ഷെ അവിടെ നിന്ന് തുടങ്ങി തൃശ്ശൂർ ടൗൺ വരെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ അവർ കവർ ചെയ്ത് പോയിട്ടുണ്ട് പടം. തൃശ്ശൂർ ജില്ലയിൽ ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇതിലുണ്ട്. പറയാം ക്യാമറ വർക്ക് ഷോട്ടുകള് ഏത് വണ്ടികളും ഉപയോഗിക്കാത്ത എല്ലാ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടുമെന്നും പറയാം, അല്ലെ പ്രത്യേകിച്ച് എന്തായാലും എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ
എല്ലാവരും എന്തായാലും പോയി കാണണം, അടിപൊളിയാണ് പടം, എല്ലാവർക്കും ഇഷ്ടമാവും, സൂപ്പർ പടമാണ്, നഷ്ടമില്ല. എന്തായാലും ജോജി ജോർജ്, ജൂൺ നൈറ്റ്സ്, സാഗർ പൊളിച്ചടക്കിയിട്ടുണ്ട് എല്ലാവരും. കൂടുതൽ കാസ്റ്റിംഗ് ഒക്കെ വേറെ ലെവലാണ്. ക്യാമറ വർക്ക്, ഡിഒപി, എല്ലാം ഓരോന്നോരോ നേരത്ത് പറയാൻ പറ്റില്ല, എല്ലാ സൈഡും പക്കയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടവും, അടിപൊളി പടമാണ്, കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ. അടുത്ത റിവ്യൂല് നമുക്ക് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, സീ യു. Thank you.